പേരെന്നാ? ധ്വനി മുകേഷ്. ധ്വനി മുകേഷ്, പെർഫോം ചെയ്യാൻ വന്നതാണോ? മുദ്രകൾ കാണിക്കാൻ വന്നതാണോ? എന്നാ അവിടെ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ഹായ് ധ്വനി, എന്റെ അടുത്ത് മിണ്ടുവാ. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, കണ്ടോ ആ ചിരി കാണട്ടെ, ചിരി കാണട്ടെ. ഞാൻ ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്കാം നീ എനിക്ക്. അത് ബാലിക, ഇത് ബാലൻ. നീ സുന്ദരിയാണോ? അടുത്തിരിക്കുന്ന ചേച്ചി സുന്ദരിയാണോ? എന്താ ചെയ്യുന്നേ? ഡാൻസ് കളിക്കുവാണോ? ആ പിന്നെ പാട്ട് പാടുവാണോ? 52 മുദ്രകൾ പറഞ്ഞു തരും കൊച്ചു ഡാൻസിന്റെ അല്ലേ? ഞാൻ മൈക്ക്, ചേച്ചി മൈക്ക് പിടിക്കട്ടെ, ചേച്ചി അല്ല ആന്റി മൈക്ക് പിടിക്കട്ടെ. അങ്ങനെ കറക്റ്റ് ആയിട്ട് ഇറങ്ങി വാ, മൈക്ക് പിടിച്ചോളൂ കൊച്ചു. മുദ്ര കാണിക്കുന്നില്ലേ? എന്നാ നമുക്ക് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കും. അല്ല ആ ഡാൻസ് അറിയാന്ന്, ശരിക്കും ഡാൻസ് അറിയുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടോ? ഇപ്പൊ ശരിക്കും ഡാൻസ് അറിയാന്നുള്ള ബാലച്ചട്ടും അറിയില്ലേ? ഡാനാ ഇല്ലടാ. ക്ലാസിക്കലി ഞാൻ ഫുള്ളി ട്രെയിൻഡ് അല്ല, സിനിമ ക്ലാസിക്കലോ ക്ലാസിക്കലി സിനിമ ഹിപ് ഹോപ്പ് ആണ് മെയിൻ. ക്ലാസിക്കൽ ഡാൻസിന് 52 മുദ്രകൾ ഉണ്ടെന്ന് തന്നെ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞങ്ങള് എങ്ങനത്തെ മുദ്രകളാ ഇത്? ഇത് ഇത് എന്ത് മുദ്ര? എങ്ങനെ മുദ്ര ഉണ്ടോ? അത് മാൻ അങ്ങനെ ഇല്ലെന്ന്. മക്കളെ ആ ചേച്ചിയുടെ മുദ്ര എങ്ങനെ? ഇങ്ങനെ ആ ചേട്ടൻ പറയുന്നില്ല. ഞാൻ നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മേനെയും ചേച്ചിയെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം അല്ലെ. അമ്മേനെ വിളിച്ചേ, അമ്മേന്ന് വിളിച്ചേ. ചേച്ചി വായോ എന്ന് പറഞ്ഞേ. മൂന്നുപേരും ഒരേപോലെ ഡ്രസ് ചെയ്ത് വന്നേക്കുന്നതുകൊണ്ട് അമ്മ ഏതാ, ചേച്ചി ഏതാ, അനിയത്തി ഏതാന്ന് പറഞ്ഞു. അലീന, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്റ്റേജിലെ വെൽവെറ്റ് ഫാമിലിയെ കാണുന്നത്. ഇത് കറക്റ്റ് മൊബൈലിൽ റേഞ്ച് കാണിക്കൂലേ? കറക്റ്റ് മോൾ അപ്പുറത്ത് വന്നേ മൊബൈലിൽ റേഞ്ച്, ഹൈ റേഞ്ച് ആയപ്പോ ഇലീന ആയി. ആയിക്കോട്ടെ, അമ്മയുടെ പേര് ആദ്യം കേക്കട്ടെ. പ്രസീത. പ്രസീത. മോളുടെ പേര് ദക്ഷ. ദക്ഷ. അപ്പം ശരിക്കും പറഞ്ഞ ബേബി എത്ര എത്ര മുദ്രകൾ കാണിക്കുന്ന പറയുന്നത്? 52 മുദ്ര. 52 മുദ്രകൾ. 2.5 വയസ്സിലാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേര് നേടിയതും. അതെ അതെ. ഇത് കാണിക്കുന്ന എങ്ങനെയാ മനസ്സിലാക്കിയത്? ഞാൻ ഡാൻസ് ടീച്ചറാണ്, എനിക്ക് ഡാൻസ് സ്കൂള് സ്വന്തമായിട്ടുണ്ട്. അപ്പോ ഡാൻസ് ക്ലാസ്സിൽ ഇങ്ങനെ കുഞ്ഞിലേ തൊട്ട് വന്നിരിക്കുവായിരുന്നു. 2 വയസ്സിന് ശേഷം തൊട്ടേ ഇങ്ങനെ മുദ്രകളെല്ലാം തനിയെ തന്നെ പറയാം. ചേച്ചിയായിട്ട് വീട്ടിൽ ഇരുന്ന് കണ്ണടയുടെ മുന്നിൽ ഇങ്ങനെ പറയുന്നത്. ചേച്ചിക്ക് എത്ര വയസ്സുണ്ട്? ചേച്ചി 7.5 വയസ്സായതേ ഉള്ളൂ. ചേച്ചിയും അനിയത്തിയും കൂടി ഇങ്ങനെ മുദ്ര ഇരുന്ന് കുഞ്ഞിലേ തൊട്ട് പറയുന്നുണ്ടപ്പോഴത്തേക്കും സാധാരണ ഈ ഒരു വയസ്സിൽ കുട്ടികൾ ഇങ്ങനെ മുദ്രകൾ ആ പേരുകളൊന്നും ഇങ്ങനെ പറയുകയും അതുപോലെ കാണിക്കുകയും ഒരുപോലെ ചെയ്തില്ല എന്ന് കണ്ടപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഞാൻ അപ്ലൈ ചെയ്തു, അങ്ങനെ കിട്ടുകയാണ് ചെയ്തത്. അപ്പൊ എന്തായാലും ഈ ബേബിന്റെ ഈ പറയുന്ന മുദ്രകൾ ഞങ്ങൾക്കൊന്ന് കണ്ടാ കൊള്ളാം എന്നുണ്ട്. അപ്പൊ അന്ന് ഒന്ന് കാണിച്ചു തരുമോ? എങ്ങനെയാന്ന് കാണിച്ച്? പതാക, കത്തരി മുഖം, മയൂരം, അത്തച്ചന്ദൻ, അരാളം, ശുഗന്ധം, മുത്തി, ശിഖരം, കപിത്തം, കളമുഖം, മുത്തി, ശിഖരം, കപിത്തം, കളമുഖം, ശൂചി, ചന്ദകല, പപ്പോഷം, ശപശേഷം, നികേശം, ശീകമുഖം, താങ്കൂളം, അളവത്തം, ചതുരം, ബെമരം, ഐഹ്യം, അശവഹ്യം, തംദശം, മുഗുളം, താമസ്യൂതം, തൃശൂലം. ഒരു കൈ കൊണ്ട് ചെയ്യുന്ന മുദ്രകളും രണ്ട് കൈ കൊണ്ട് ചെയ്യുന്ന മുദ്രകളും. അഞ്ജലി, കബോധം, കക്കതം, കുത്തികം, ദാളം, പുപ്പൂതം, ഉഷങ്കം, ശിലവിംഗം, ദാളം, പുപ്പൂതം, ഉഷങ്കം, ശിലവിംഗം, കലാവർത്തനം, കത്തരി ശുദ്ധം, കലാവർത്തനം, കത്തരി ശുദ്ധം, ശകതം, ശംഖ്, ചക്രം, ശംഭുതം, പാശം, കീലകം, മലശ്യം, കൂമം,
വളാകം ഗരുദം നഗവന്ത കത്തുവ ബേരുന്തം അഭിഷേക. അടിപൊളിയാണല്ലോ. ഇനി അടുത്തത് നമുക്ക് വേണ്ടി അഖിൽ ഇതെല്ലാം ചെയ്യുന്നതായിരിക്കും. വൈകുന്നേരം അഖില് ജനിച്ചപ്പോഴേ ഒരു മുദ്ര കാണിച്ചു. വലിയ പ്രശ്നമായി. നർസെ കണ്ടിട്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ കൗണ്ടറിന്റെ ട്രോഫി നമ്മൾ എല്ലാരും ചേർത്ത് പ്രമാണിക്കും. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അല്ലല്ല, ഇതിലൊരു രണ്ടെണ്ണം അഞ്ചെണ്ണം നീ പറ. പതാക, പതാക അത് ഓക്കെ. സ്വാതന്ത്ര്യ ദിനത്തിന് പതാക തിരക്കറിയ വേറെ പറ. ഒരു മിനിറ്റ്, എന്തൊക്കെയാ കാണിച്ചു? പതാക, ത്രിപതാക, അർത്ഥപതാക, കർത്തരിമുഖം, മയൂരം, അർത്ഥചന്ദ്രൻ, അരാളം. അല്ല ഞാനും കാണിച്ചു, എന്റെ കൈ നിങ്ങൾ ശ്രദ്ധിച്ചോ. പതാക, ത്രിപതാക, അർത്ഥപതാക, ഇവിടെ കാണിക്കണ എലീന കാണിക്കണ ചായക്കട. ഞാൻ ഒരു ചായ രണ്ട് ഞാൻ എടുത്തോട്ടെ. ഭയങ്കര ക്യൂട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും പെർഫോമൻസ് ഇഷ്ടമായിട്ടോ. എല്ലാരും ഫ്ലൈങ് കൊടുത്തേ, തിരിച്ചെല്ലാവർക്കും കൊടുത്തേ.